ഇപ്പൊ ബാലയുടെ ചേട്ടൻ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ആളായിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു അഞ്ചു പേരോളം ബാദൂക്ക ചേട്ടൻ അമൃതയുടെ വീട്ടുകാർ എല്ലാവരും കൂടി കയറിയിട്ട് ഇപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ്. ഇതിനുശേഷം ഇനിയുള്ള ഡിസിഷൻസ് എന്താന്നുള്ളത് അവര് തീരുമാനിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ആരും കയറിയിട്ട് തീരുമാനിച്ച് കുളമാക്കല്ലേ. ഇപ്പൊ രണ്ടാമത് സജഷൻ കൊടുക്കാൻ വേണ്ടി പോണാണ്. ഇനിയിപ്പോ ഗസ്റ്റുകൾ ആരെയും അലോഡ് ചെയ്യില്ലത്. അല്ല ന്യൂസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് മാത്രം എത്തിയാണ്? അല്ല ഒരിക്കലും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടക്കം എത്തിയത് ബാലയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് ഓൺലൈനിൽ കണ്ടിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. അല്ല ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറെ ആളുകള് നിങ്ങൾ തന്നെ ഓൺലൈൻ ന്യൂസുകൾ എടുത്ത് നോക്ക് എന്താണ് അതിനകത്ത് കാണുന്നത് നിങ്ങൾ തന്നെ നോക്ക്. കാരണം അതേ ന്യൂസ് വായിച്ചിട്ട് എത്തിയവനാണ് ഞാനും. പക്ഷെ ഞാൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കാണുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാത്ത ആളാണ്, രാപ്പകൽ വ്യത്യാസമുള്ളവരാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഓൺലൈൻ ന്യൂസിൽ ഒന്ന് ഇവിടെ വന്നപ്പോ വേറെ ഒന്ന്. അല്ല അതിപ്പോ സംസാരിച്ചോണ്ടിരിക്കണ ഗുരുതരാവസ്ഥ എന്നൊന്നും പറയാനല്ല. ബാലൊക്കെ സംസാരിക്കും, ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഗുരുതരാവസ്ഥ എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഒരു സംഭവമില്ല, വളരെ ഫേക്ക് ന്യൂസ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹം കുറെ നാളായിട്ട് സമയത്തിന് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അത്തരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ആര് പറയുന്നു? അതാണ് ആരാണ് പറയുന്നത്? അതിനെപ്പറ്റി ഞാൻ അധികാരമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കണ്ടു അമൃതേനെ കണ്ടു, കുഞ്ഞിനെയും കണ്ടു. ഏകദേശം മുക്കാൽ മണിക്കൂറോളം അവരും സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചോ ചേട്ടാ സംസാരിച്ചോ. ഞാൻ